സ്വാഗതഗാനമായി പാടിയ വന്ദേമാതരത്തെ കുറിച്ച് പറയും. ഇപ്പോൾ നാം അധികമായൊന്നും കോൺഗ്രസ് സമ്മേളനങ്ങളിൽ വന്ദേമാതരം കേൾക്കാം. സ്വാതന്ത്ര്യപൂർവകാലത്തെ എല്ലാ AICC സമ്മേളനങ്ങളും വന്ദേമാതരം പാടിയിട്ട് തുടങ്ങാറുണ്ട്. അന്ന് പാടാറുണ്ടായിരുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സംഗീതജ്ഞനായ പണ്ഡിറ്റ് ഓംകാർനാഥ് ടാക്കൂറാണ് വന്ദേമാതരം പാടുക. ഗാന്ധിജി സദസ്സിലുണ്ടാകും. ഗാന്ധിജി ഒന്നിലധികം തവണ ഓംകാർനാഥ്ജിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 100 പ്രസംഗം ചെയ്താലും അതുകൊണ്ടുണ്ടാകുന്ന ഫലത്തെക്കാളൊക്കെ എത്രയോ വലുതാണ് ഓംകാർനാഥ്ജിയുടെ ഒരു വന്ദേമാതര ആലാപനം. അതായിരുന്നു ഒരു കാലം. ഇവിടെ എന്നെ കുറിച്ച് മുഹമ്മദ് ഷിയാസും മറ്റും എഴുത്തുകാരും കഥാകൃത്തുകാരും നമുക്കെ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ മുമ്പായി ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ. ഈ എറണാകുളത്ത് ഞാൻ ആദ്യമായി വരുമ്പോൾ ഈ MG റോഡും ഇവിടത്തെ മറ്റ് കെട്ടിടങ്ങളോ ബഹളങ്ങളോ ബാഹുല്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് 1945 കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ 2 സ്റ്റേറ്റ് സമ്മേളനം ഇന്ന് BTH ഹോട്ടലിന്റെ തൊട്ട് മുമ്പിലുള്ള രാജേന്ദ്ര മൈതാനത്തായിരുന്നു. 2040 മുതൽക്ക് ഒരു കൊച്ചു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മുതൽക്ക് തുടങ്ങിയതാണ് ഈ പ്രവൃത്തി. 43 മുതൽക്ക് കതർ ധരിക്കാൻ തുടങ്ങി. ഈ 93 വയസ്സിലും കതർ ധരിച്ച് നടക്കുന്നു. ലോകത്തിലെ 1/3 രാജ്യങ്ങളിലും 1-ലധികം തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടാവട്ടെ, അമേരിക്കയാവട്ടെ, കനഡയാവട്ടെ, യൂറോപ്പ് മുഴുവനും, അങ്ങനെ അത്രയും. UAE മാത്രം 19 തവണ പോയിട്ടുണ്ട്. അന്നൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയോടെ ഈ കതർ ഷർട്ടും മുണ്ടും മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഇന്ന് സാഹിത്യകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥിരമായി പാൻ്റൊന്നും ധരിക്കാത്തവർ. ചന്ദ്രലേഖ സിനിമയിൽ ശ്രീനിവാസൻ ആദ്യമായി പാൻസ് ധരിക്കാൻ ഇടവന്നപ്പോൾ ഒരു വലിയ ചൂടി കൊണ്ട് അരക്ക് കെട്ടിയിട്ട് പാവാട പോലെയാണ് ആ പാൻസ് വീണുപോകുന്നു. അപ്പൊ ഒരു ചൂടിയാണ് കിട്ടിയത്. അങ്ങനെ ദണ്ണപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഉരുടുത്തു പോയാൽ ഒരു കുറവുമില്ല. മഹാനായ കൃഷ്ണമേനോൻ 1-ലധികം തവണ UNO-യിൽ പ്രസംഗിക്കുവാൻ പോയത് ഷർട്ടും ദുബയും മുണ്ടും വേഷ്ടിയുമായിട്ടായി. അതുകൊണ്ട് കൃഷ്ണമേനോൻ ഒരു കുറവും വന്നിട്ടില്ല. നമ്മൾ അധ്വാനിച്ചിട്ട് ഒരു കയറ് വാങ്ങി പാൻസ് കെട്ടേണ്ടെന്ന് ആവശ്യമില്ല. ഇതൊക്കെ അറിയുവാൻ ഇടവരുന്നത് പല കാഴ്ചകളും ഇന്ന് കണ്ടിട്ടാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഉദ്ദേശിച്ചത് വായന, ഗ്രന്ഥശാല ഈ 2 വിഷയങ്ങളിൽ. പക്ഷേ
ഇവിടെ കേട്ടത് മുഴുവൻ കോൺഗ്രസിനെ കുറിച്ചായി. അപ്പോൾ അങ്ങനെ ചിലത് പറയാം, നിങ്ങൾ തന്നെ പലരും പറഞ്ഞത് ഞാൻ വായിക്കാറില്ല, പുസ്തകം വാങ്ങാറില്ല, നോക്കാറില്ല. ഞാൻ കോൺഗ്രസ് പറയാം. ഞാൻ കാശിയിലുണ്ടായിരുന്നു. കാശിയിലെ പൊറുതി മതിയാക്കി കാശിയിൽ പോകുമ്പോൾ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ തീർന്നിട്ട് രാംനഗറിലേക്ക് പോയി. നിങ്ങളിൽ എത്ര പേർ രാംനഗറിൽ പോയിട്ടുള്ളത് എനിക്കറിയില്ല. ഗംഗയുടെ കരയിലൂടെ നടന്നിട്ടാണ് പോയത്. രാംനഗറിലാണ് പഴയ കാശി മഹാരാജാവിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ ചത്വരമുണ്ട്, ഒരു സ്ക്വയർ. ആ സ്ക്വയറിൽ നിന്ന് ചെറിയ ഒരു ഇടവഴി കഷ്ടിച്ച് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കഴിയുന്ന ഇടവഴി, ആ ഇടവഴിയുടെ അറ്റത്ത് വളരെ ചെറിയ ഒരു വീടുണ്ട്. ഞാൻ പോയ കാലത്ത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ വീടായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആകാരം കൊണ്ട് കുറിയ മനുഷ്യൻ, പക്ഷെ ഇന്ത്യ എക്കാലത്തും കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഞാൻ കുറെ നേരം അവിടെ നിന്ന് പോകുന്ന കാശിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഉദ്ദേശം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വീട്ടിലേക്ക് പോകണം. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കണ്ടിട്ടൊന്നുമില്ല, പരിചയമില്ല. ഞാൻ അവിടെ നിന്ന് നടങ്ങി എനിക്ക് ഈ നമ്മൾ വടക്കേ ഇന്ത്യക്കാരുടെ സംഭാരം ലസ്സി വളരെ ഇഷ്ടമാണ്. ചായ കാപ്പി കള്ള് അതൊന്നും ഇഷ്ടമല്ല. ഞാൻ അവിടെ ഉള്ളൊരു ലസ്സി ഷാപ്പിൽ, ഈ സത്വരത്തിന്റെ ഒരറ്റത്തുള്ളൊരു ലസ്സി ഷാപ്പിൽ ആയിരുന്നു. അപ്പോൾ കുറച്ച് മതാമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വളരെ വൃത്തിയായി വേഷം ധരിച്ച, വളരെ വൃത്തിയുള്ള ഒരു മധ്യവയസ്കനാണ് ലസ്സി ഉണ്ടാക്കുന്നത്. മദാമ്മമാരൊക്കെ കൊട്ടാരം കാണാൻ വന്നത് രാജാവിന്. അവരൊക്കെ പോയതിന് ശേഷം എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ഈ ലസ്സി കച്ചവടക്കാരനോട്. അപ്പോൾ അദ്ദേഹം മണിമണിയായി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജീവിതത്തെക്കുറിച്ച്, ബാല്യത്തെക്കുറിച്ച് അങ്ങനെ അങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇപ്പോഴും ശാസ്ത്രിജി വന്നാൽ ഈ വീട്ടിലേക്ക് വരാറുണ്ട്, അയ്യോ ഇവിടെ തന്നെ വരാറുണ്ട്. ഒടുവിൽ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ഇത്ര കണിശമായിട്ട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പുഞ്ചിരിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അനുജനെത്തി, ഒരമ്മ ഒരച്ഛൻ മക്കൾ, ഞാൻ അനുജൻ. എഴുത്തു തുടങ്ങിയ എന്റെ രോമം എഴുന്നു നിൽക്കുന്നു. ഇത് പറയുന്നു പട്ടിക്കൊരു കൊല്ലം മുമ്പ് AICC സെക്രട്ടറി താരിഖ് അൻവർ എന്റെ വീട്ടിൽ വന്നു. കേരളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് വന്നത് പാർലമെന്റ് മുമ്പോ മറ്റോ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താകും എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ എന്റെ ഉത്തമ വിശ്വാസത്തോടു കൂടിയുള്ള മറുപടി പറഞ്ഞു. കാരണം ഞാൻ 47-48 ശേഷം സജീവമായിട്ടൊന്നിരുന്നു. പക്ഷെ കോൺഗ്രസോട് ഉള്ളിൽ കൂറുണ്ട്. മരിക്കുമ്പോൾ തിരുവനന്തപുരയിൽ പൊതിച്ചിട്ട് വേണം എന്റെ ശവം അയ്യാമ്പലത്തെ പൊതു ക്രിമറ്റോറിയത്തിൽ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അല്ലാതെ അധികാര സ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിയിലും ഉന്നതരും സാധാരണക്കാരും എന്റെ സുഹൃത്തുക്കളും നയിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പോകുകയാണെങ്കിൽ
സാധ്യത കുലവും വിരളമായിരിക്കും. ഞാൻ പറയുകയില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്തും കണ്ണൂരുമൊക്കെ കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗങ്ങൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒന്ന് എന്റെ ചിരകാല സുഹൃത്തായ എം ഹസന്റെ ആത്മകഥ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്ന സന്ദർഭം ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം കണ്ണൂരിലും അത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും അത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം, അതിനുവേണ്ടിയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ഇതര കക്ഷികൾ ശ്രമിക്കുന്നത്. അവരത് രഹസ്യമായി വെക്കുന്നില്ല. ഒരുതരം ഹൈലി നെഗറ്റീവായ ഒരു അപ്രോച്ചാണത്. കോൺഗ്രസ് മുക്ത ഭാരതം, ഒരു പാവം പാർട്ടി അതും മുന്നോട്ടേ അവിടെ എന്ന് വിചാരിക്കാതെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി. ഞാൻ ഹസൻ ഇവിടെയുണ്ട്. ഹസന്റെ ആ പുസ്തക പ്രകാശന ചടങ്ങിൽ ധാരാളം ആളുകളുണ്ട്, നല്ല സദസ്. ഞാൻ പറഞ്ഞു കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ ഒരാൾക്കും കഴിയുകയില്ല. ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കൂട്ടർ വിചാരിച്ചാൽ തീർച്ചയായും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയും. കോൺഗ്രസിനെ ഇവിടെ നിന്ന് പാടെ തൂത്തുവാരി മാറ്റാൻ കഴിയും. അവർ അതിനു വേണ്ടി അവിരാമം പരിശ്രമിക്കുകയും ചെയ്യുന്നു. ആ ആൾക്കാർ മറ്റാരുമല്ല, കോൺഗ്രസുകാർ തന്നെയാണ്. ഞാനിത് വന്നപ്പോൾ ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് ഇയാസിനോട് ഒരു സ്വകാര്യം തോന്നിച്ചു. ഡൽഹിയിൽ നിന്ന് വല്ല വാർത്തയും വന്നു രാജി ആരെങ്കിലും വെച്ചു. സുഹൃത്തുക്കളെ, എക്കാലത്തും അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചിരിക്കുക എന്നത് വളരെ ദാരുണമായ മനുഷ്യൻ ആർത്തി ഉണ്ടാകും, ആഗ്രഹമുണ്ടാകും. അപ്പൊ ദുരാർത്തി ദുരാശ എന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സീറ്റാണ് നിങ്ങളിൽ ഒരുവനായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി ഒന്നും ആവാനല്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? വാദ്രവ ഒരാഴ്ചക്ക് മുമ്പെയാണ് ബഹുമാന്യനായ നമ്മുടെ വലിയ നേതാവായ റോബർട്ട് വാദ്ര പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുകയാണ്. അദ്ദേഹം വരാത്ത ഒരു കുറവേ നമുക്കുള്ളൂ. അദ്ദേഹം വരാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. രണ്ട് സീറ്റാ സർട്ടിഫിക്കറ്റ് രാഹുൽ ഗാന്ധിജി തോറ്റു. അദ്ദേഹം ഇത് സ്ഥിരമാണ് ഈ സീറ്റിൽ വിചാരിച്ചു. ഞാൻ സ്മൃതി ഇറാനിയുടെ ആരാധകനല്ല, ഇനി ഒട്ടാവുകയുമില്ല, ഇതുവരെയല്ല, ഇനി ഒട്ടാവുകയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ അവരോട് ഞാൻ ഹാറ്റ്സ് ഓഫ് പറയും. എന്താണെന്ന് വെച്ചാൽ അവർ തോറ്റതിന് ശേഷം ചെയ്തത് നിത്യവും ആ മണ്ഡലത്തിൽ പോയി, നിത്യവും ഒരു ദിവസം പോലും എന്നെ തോൽപ്പിച്ചവരല്ലേ, ഇനി ഞാൻ ഇവിടെ വരുന്നില്ല എന്നിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ രാഹുൽജി വയനാട്ടിലേക്ക് വരാനുള്ളത്. അവിടെ സ്മൃതി ഇപ്പോഴൊന്നുമില്ല, എവിടെയോ രണ്ട്. ഖേദത്തോടുകൂടിയാണ് പറയുന്നത്, 8 മണിയുടെ അന്തിച്ചർച്ചയിൽ ഞാൻ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട്.
ഇവിടെയുള്ള ചില മുഖങ്ങളൊക്കെ എനിക്ക് പറയുന്നത്. ഇതം ഇതം ശ്രദ്ധിക്കാറുണ്ട്, കേട്ട് മനസ്താപപ്പെടാറുണ്ട്. ഒരു ഇന്ത്യയിൽ ഇന്ന് സത്യം ഉള്ള സത്യം ഇന്ത്യയിൽ ഇന്ന് ഒരു പച്ചപ്പ്, ഒരു പച്ചപ്പ്, ജീവന്റെ തുടിക്കുള്ള ഒരു പച്ചപ്പ് കേരളത്തിൽ മാത്രമാണ്. അതിൽ നമുക്ക് അഭിമാനക്ഷതമോ സങ്കടമോ ഒന്നും ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ അത് തെഴുത്ത് ഇന്ത്യയാ സകലം വ്യാപിക്കാൻ പ്രയാസവുമില്ല. അതിനുള്ള ആത്മാർപ്പണം പ്രയത്നം ഉണ്ടെങ്കിൽ, പക്ഷേ സത്യത്തെ സത്യം എന്ന നിലയിൽ നേരിടാനുള്ള ധാർജ്യമോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നും കഴിയില്ല. ഈ കേരളത്തിലും പോയി കഴിഞ്ഞാൽ ഉള്ള ദുസ്ഥിതി, ഉള്ള ദുസ്ഥിതി എന്തായിരിക്കും? തമ്മിലടി, തമ്മിലടി, ഇതിനപ്പുറം വേറെ എവിടെയെങ്കിലും ആരെക്കുറിച്ചോ പറയുന്നത് കേട്ടു. എറണാകുളം കോൺഗ്രസിന്റെ കോട്ടയായ എറണാകുളത്തിന്റെ സാരദീപം കാര്യോ പറയുന്നു, എനിക്ക് അറിയാറുണ്ട്. അപ്പോൾ ഞാൻ ബഹുമാന്യനായ നമ്മുടെ എതിർപക്ഷ നേതാവിനോട് ചോദിച്ചു, എറണാകുളത്തിന് കോർപ്പറേഷൻ ഉണ്ടെന്ന് ആരാ ഭരിക്കുന്നത്? അതിനും ന്യായീകരണങ്ങളുണ്ട്, അതിനും ന്യായീകരണം. ഈ ന്യായീകരണങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്നതും എന്നും എത്തിക്കാറുണ്ട്. രണ്ടു തവണ പാർലമെന്റ്, എത്രയോ തവണ പാർലമെന്റ് മെമ്പർ, രണ്ടു തവണ കേരള മന്ത്രി, എം എൽ എ, അത് ഇത് മറ്റേ ചത്താൽ നമ്മൾ എന്താണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഷെഡിൽ കിടന്ന് എവിടെയോ ഉള്ള ജനങ്ങളെല്ലാം മറഞ്ഞ് മറന്നു കഴിഞ്ഞ വ്യക്തി ഞാനും ഇവിടെ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വരും. ഞാനും പത്രക്കാരും റിപ്പോർട്ട് ചെയ്തായിരുന്നു, നമ്മളുടെ ഒരു പ്രൈവറ്റ് കാര്യം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാനും ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. എനിക്കിത് പറയാൻ കഴിയും.